lleva el mare. ഇന്ന് ക്രിസ്തീയ കുടുംബ ഞായറായി കൊണ്ടാടുന്നതായിട്ടുള്ള ദിവസമാണല്ലോ. കുടുംബം കുടുംബമായി ദേവാലയത്തിലും ഭവനത്തിലും ആയിരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബമായി ഒരുമിച്ച് ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കും. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ക്രിസ്തീയ കുടുംബ ഞായറായി ഞങ്ങൾ കൊണ്ടാടുന്ന ഈ ദിനം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായിരിക്കുന്ന ഞങ്ങളുടെ നാഥ, നീ നൽകിയിട്ടുള്ള അനുഗ്രഹിതമായി കുടുംബജീവിതത്തിനായി നന്ദിയോട് സ്തോത്രം. ഉടമ്പടി ബന്ധത്തിൽ അന്ത്യത്തോളം വിശ്വസ്തരായ നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലും ഭവനത്തിലും ഇരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ ഒരു പുനഃപ്രതിഷ്ഠയുടെ ദിവസമാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ തിരുക്കൃപ കൂടിയിരിക്കണം. ദൈവികമായ സാന്നിധ്യവും കൃപയും തന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ ദേവാലയവും ഞങ്ങളായിരിക്കുന്ന ഭവനവും പരിസരങ്ങളുമെല്ലാം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നോക്കണം, സഹായിക്കണം. യേശു മിശിഹാമൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 58-ാമത്തെ പാട്ടുപാടി ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 58.
ലിമിറ്റഡ് ഇപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കും. ഒന്നാം പാഠഭാഗമായി യോശുവ 24 അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ജോശുവ 24:14-22. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയേമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്തു പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല, അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് അവർ പറഞ്ഞു. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തോലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2:1-8 വാക്യങ്ങൾ. ദ സെക്കൻഡ് ലെസൺ ഈസ് ടേക്കൺ ഫ്രം Titus chapter 2 verses 1-8. നീയോ പദ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനകാർത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. ആവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പദ്യവചനവും ഉള്ളവൻ ആയിരിക്കാം. ഹിയർ എൻഡ്സ് ദ ലെസൺസ്.
വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളെന്നും വെളിച്ചം കാണുന്നു സ്വർഗസ്ഥ പിതാവിൻ കാതി യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശമശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മനത്താൽ ഞങ്ങളുടെ മനത്തെ ചവിട്ടിക്കൊന്നും വിശുദ്ധാതൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോട് ജീവനുള്ള തന്റെ വിശ്രഹായുടെ കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നതുമായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും ചെയ്യണമേ. ആമേൻ. ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാവേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരുമായ പൗലോ സ്ലീഹയുടെ കൽപ്പനകളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോ സ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്നും അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശ്വന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അധികം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയായി കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമീൻ. ഹാലലിയാ ഹാലലിയാ ഹാലലിയാ. സ്തുതിയാണ് വിലകർത്താവിന് കഴിപ്പീൻ. കാഴ്ചകൾ എടുത്തിൻ്റെ വിശ്വമാണ്ഡവങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവങ്കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കർണങ്ങൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതരായി തീരുകയും ചെയ്യണമേ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശ്വാസേവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവവചനയുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, കർത്താവേ, നിന്റെ ആത്മാവോട് കൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ.
ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ശബ്ദാന്ത സ്തുതി തന്റെ അനുഗ്രഹങ്ങൾ നാം ആടുന്നേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കന്യക മറിയാമിലെന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇവ എപ്രകാരം സംഭവിച്ചു അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച വളർച്ചയിൽ കുറവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല എന്നാറേ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു അവഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗമിറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പ്രവൃത്തു സക്കായിയോ നിന്ന കർത്താവിനോട് കർത്താവേ എന്റെ വസ്തുവകളിൽ പാതി ഞാൻ ദരിദ്രന്മാർ കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവന് അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും കർണങ്ങളും അപേക്ഷിക്കണം സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും ആദ്യം പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ തന്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മശിഹാതമ്പുരാന് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കർണങ്ങളും അപേക്ഷിക്കണം നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ സംഖ്യകളില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ മായിച്ചു നല്ലവനെ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ
ദൈവമായ കർത്താവേ, നിന്റെ കർണയാ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അല്പാന്മാരെയും വിശുദ്ധ മാത്രമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാനും മഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മോത്തത്തിന് നാഥന ഞങ്ങളുടെ കർത്താവായി കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തമല്ല ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കടുതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കൊള്ളണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയിൽ ഒരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന്റെ ചേർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പുണ്യത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലാ ഇപ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഹീറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറിഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻഭാഗ്യം തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുൻഭാഗ്യം തന്റെ ആവസിപ്പാ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന നിന്റെ വിശുദ്ധ രൂപാട് മുൻപാകെയും നിന്റെ കരുണാസനത്തിന് മുൻപാകെയുമുള്ള വിശുദ്ധ യാഗപീഠത്തിന്മേൽ ഞങ്ങളുടെ ആത്മീയ യാഗങ്ങളാകുന്ന സത്യ അനുതാപവും സ്തുതി സ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും നിന്റെ ഇടവകയുടെയൊക്കെയും കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ നിന്റെ വിശുദ്ധമേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ പരിഭാഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ വൈദ്യങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും എല്ലാ വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും മരിച്ചു ദുർവായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്നാം പ്രാപിക്കുമാറാകലും പാപികളുമായി നാം ആമീൻ എന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധമുള്ള ഏകരൂപ പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിലേക്കും പ്രകാശം സത്യദൈവത്തിലുള്ള സത്യദൈവം
Those who are celebrating their birthdays and wedding anniversaries, please come forward for the Thanksgiving prayer. Then we are Sotra Prarthana Gaitum, Vivaha Varshika Sotra Prarthana Gaitum, Uringi Unnachil Orga, Prarthana Gaitum, Unbota, Kadanavaravandana, Ningle Side Lula Central, Side Lula Ailuda Kadanavana, Volende, Side Lula Ailuda Matangipu and Isa Diganam, and the Snake Thode or Beginu. മുമ്പിൽ വെച്ചിരിക്കുന്ന ആയിട്ടുള്ള ബോക്സുകളിൽ ബാസ്ക്കറ്റുകളിൽ നിങ്ങളുടെ ഓഫർ ഇട്ടതിന് ശേഷം മുൻപോട്ട് വന്ന് നിങ്ങൾക്ക് നീൽ ഡൗൺ ചെയ്യുകയും ചെയ്യാം. സർവാന്തരം എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തു, എന്മനമേ യഹോവയെ വാഴ്ത്തു. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നീയോട് സ്തോത്രം. രോഗാതുരമായിരിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്ന കർത്താവേ, എന്നാൽ നീ ഞങ്ങൾക്ക് തരുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനും ജീവൻ്റെ അനുഭവങ്ങൾക്കായിട്ട് നീയോട് സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ച ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുവാനായി എടുത്തു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൻ്റെ ഉടയനായ യേശുവേ, നീ നൽകിയിട്ടുള്ള ആയുസ്സിനും ആരോഗ്യത്തിനുമായി നിന്നോട് സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം, ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ നീ അവിടെ നൽകിക്കൊടുത്ത സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, പുതിയ വർഷം എല്ലാ നന്മകളെയും അനുഗ്രഹത്തിൻ്റെയും വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ, അവർക്ക് ആവശ്യമായ ദൈവകൃപ നൽകണം. യൗവനക്കാരുടെ ഭാവി കാര്യങ്ങളിൽ നീ ഇവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമുള്ള മാതാപിതാക്കന്മാരെ നീ ഇവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. വിവാഹവാർഷ്യം കൊണ്ടാടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, പരിശുദ്ധ ആലയത്തിൽ വെച്ച് അവിടുന്ന് ഒരുമിച്ച് നിന്റെ മക്കളെ കൂട്ടിച്ചേർത്ത നിമിഷം മുതൽ ഈ സമയം വരെയും അവരുടെ കുടുംബജീവിതത്തിൽ വ്യാപരിച്ചുള്ള എല്ലാ ദൈവകൃപയ്ക്കായിരുന്നൊരു സ്തോത്രം. ഉടമ്പടി ബന്ധത്തിൽ പരസ്പരം ബഹുമാനത്തോടെ സ്നേഹത്തോടെ നിലനിൽപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കുന്നല്ലോ.
കുടുംബജീവിതത്തിൻ്റെ സകല നന്മകളും നൽകി അവിടുന്ന് വഴി നടത്തുന്നല്ലോ. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ, സുഖദുഃഖ സമ്മിശ്രങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ നിൻ്റെ മക്കൾ അധികമായിട്ട് അനുഭവിപ്പാൻ കൊണ്ടും സഹായിക്കുന്നല്ലോ. നന്ദിയോട് സ്തോത്രം. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കൃപകളിൽ നിറഞ്ഞു നിൽപ്പാൻ കൊണ്ടും നിൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം കർത്താവെ കുടുംബമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവകൃപ അധികമായിട്ട് അനുഭവിക്കുന്ന വർഷമായി തീരുവാൻ തമ്പുരാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങളാൽ ഇന്ന് ദേവാലയത്തിൽ കടന്നു വരാൻ കഴിയാതിരിക്കുന്നവരെ ഓർക്കുന്നവരുമായിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിച്ച് പുതിയ വർഷം അവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. Cherian Thomas, 67 years old, father of our parish member, Mrs. Ansu John, account number 136, 630 Oakfield Line, Philadelphia, PA 19115. Il thamasikkunna priyapetta Ansu John-inte pithavu, Mr. Cherian Thomas, kazhinja divasam India-il Bangalore-il ee lokathu ninnu kathavinte sannidhiyilekku edukkappettu. ശവസംസ്കാര ശുശ്രൂഷ ഒക്ടോബർ മാസം 21st കൃഷ്ണരാജാപുരം ബാംഗ്ലൂരിലുള്ള ബഥേൽ മർത്തോമ ഇടവേളയിൽ വെച്ച് നടത്തപ്പെട്ടു. പിതാവിൻ്റെ വേർപാടുകൾ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അൻസുവിനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ക്രിസ്തോസ് മർത്തോമ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും മേലുള്ള പ്രത്യേകമായ അനുശോചനവും കണ്ടോളൻസ് ഈ സമയത്ത് അറിയിക്കുന്നു. അനുശോചന സൂചകമായി ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ഞങ്ങളുടെ കർത്താവേ. ജീവനെ തന്നവൻ ജീവനെ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടവരാകുന്നു. പരിമിതിയുള്ള ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ പരിധിയില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഭാഗ്യമാണല്ലോ. പ്രത്യേകിച്ച് പിതാവിൻ്റെ വേർപാടെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്ന അൻസുവിന് വേണ്ടി, കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട എബിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നിന്റെ മക്കളെ നീ ഇവിടുന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. ആകുല ചിന്തകളിൽ നിന്നും കർത്താവെ കഠിനമായ ദുഃഖത്തിൽ നിന്നും വിടുവിക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ തൊക്കൊണ്ടും യോഗ്യരാക്കണമേ. ഉയർത്ത നേരെ കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ സമാധാനവും പ്രത്യാശയിലും നിലനിൽപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു നാളിൽ മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നിലനിൽപ്പാൻ തൊക്കൊണ്ടും സഹായിക്കണം. കുടുംബമായി നിന്റെ മക്കളെ നീ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന അനുസരിച്ച് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹോദരങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അവിടുന്ന് ഒരുപോലെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. ഒച്ചമയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് ആരോഗ്യത്തോടെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഇടവകയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രിയപ്പെട്ട മക്കൾക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമാക്കണം. യേശു മിശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. Please be seated. നമ്മുടെ ഈ വർഷത്തെ വോട്ടേഴ്സ് ലിസ്റ്റ്, 2020-ലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോട്ടീസ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി ഇടവ സംഘം മെമ്പേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റ് 2020. ദ ലിസ്റ്റ് ഓഫ് ഇടവ സംഘം മെമ്പേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് 2020 ഹാസ് ബീൻ പബ്ലിഷ് ഫോർ ദി റിവ്യൂ ആൻഡ് കറക്ഷൻ.
Those who have any question or clarification, please inform me through written letter before November 8th, Sunday, 5 p.m. The final list will be published on November 15th, Sunday. This list is prepared and updated based on EDOVA register and previous year's voters list. With prayers, yours in Christ, our Anish Thomas Thomas Vicar, Christos Matama Church. Pudhiya Varshathe voters list, Namade, Idogide, notice board will publish it under Ningalka, Noki, Yadangal, the Ritula, clarification in the Ritu Lundangil, as a written eye, any Arikim Chiavana, Same Berdikumbi, Arikanam in the Mudum, Snegatode, or Picate. In the Kusia Kudumba, Nyara in the Malkondar and the Busamanalo, in the Kuda the Lalagulka, the Valet, the Katana Viruanula, Avasarim, Namuka Undai. Either was single loca, Namala, E. Pandemic and Nalagul loca, Karanaboya, Nalagul Vellam. Pratheja Philadelphia City Ude, Pratheja Maya, restrictions of Manisilaki, Anganiana, Namade, Oro, Karingal Munbota, Namala, Noki Kunda Idina, Oro, Masabum, Executive Committee Kudi, Ada the Masate, Kruming and Angal Vilay to Yana, Chedundikina. Ipol Legadesham Namaka, Edvathi and Jeff family, 75 families in it. Varanatula, Uru Kramikanamana, Ipol Dairikinada, where in the Sangal Mudel. Ipol Namala, 40 families in day, Anna Con number, Avasaran Nalganada, and the next Sunday Mudel, 75 families in day, Avasaramana, Nalganada, and the Ludum Senegatode or Picate. Next Sunday, Namaka, World Sunday School Day to celebrate in the Usamanala, November 1st, E. Masam, November 1st, World Sunday School Day, E. Verena Yaraja, English Service Irikim. അതോടൊപ്പം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും നാളത്തെ ആരാധനയിൽ അടുത്ത സൺഡേയിലെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ 9:00 മുതൽ 10 മണി വരെ 10:00 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളതായ പ്രൈസ് ആൻഡ് വർഷിപ്പ് അടുത്ത സൺഡേയിൽ ഉണ്ടായിരിക്കുന്നതല്ല കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ പലർക്കും ദേവാലയത്തിൽ കടന്നു വരേണ്ടതായിട്ടുണ്ടല്ലോ ഓരോ അസൈൻ ചെയ്തിട്ടുള്ളതായ ആൾ കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസിനൊക്കെ ഈ ദിവസങ്ങളിൽ ഇടവകയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഇമെയിൽ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ദേവാലയത്തിൽ വരുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സെക്രട്ടറി സുമോദ് വിശദമായി പറഞ്ഞല്ലോ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനെ പറ്റി നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് പെട്ടെന്ന് കാര്യങ്ങൾ ഇടവ ജനങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയാണല്ലോ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നാൽ പലരും അതിനകത്തുനിന്ന് എക്സിറ്റ് ആകുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എന്നാൽ ഇതൊരു മറ്റ് ഗ്രൂപ്പുകളെ പോലെ നമ്മൾ ഇത് ഒഫീഷ്യലായ ഇടവകയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇടവ ചുമതലക്കാർ മാത്രമാണ് അഡ്മിൻ മാത്രമാണ് അതുകൊണ്ട് വേറെ ആർക്കും ഒരു മെസ്സേജ് ഇടുവാനായിട്ടോ അഭിപ്രായങ്ങൾ വരാനോ കമൻ്റ് ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല അതുകൊണ്ട് ഇടവകയുടെ പ്രത്യേക കാര്യങ്ങൾ അറിയിക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടവ ചുമതലക്കാർക്ക് മാത്രമേ അതിനകത്ത് എന്തെങ്കിലും മെസ്സേജ് ഇടുവാനായിട്ട് കഴിയുള്ളൂ അത് ആ തരത്തിലാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ഇന്ന് നമ്മൾ കുടുംബ പ്രതിഷ്ഠാ ദിവസമായി കൊണ്ടാടുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കുടുംബം കുടുംബമായി ദേവാലയത്തിൽ കടന്നു വരുവാനായി പലർക്കും അവസരം ലഭിച്ചു ഭവനത്തിലിരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരും കുടുംബമായി നിങ്ങളിരുന്ന് ഈ കുടുംബ പ്രതിഷ്ഠാ ദിവസം ഈ ആരാധനയിൽ സംബന്ധിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ നമ്മൾ എല്ലാ വർഷവും കുടുംബ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടാണല്ലോ വൺ ഡേ ഇൻകം നമ്മൾ കളക്ട് ചെയ്യുന്നത് വൺ ഡേ ഇൻകം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പകുതി ലഭിക്കുന്നതായ പകുതി തുക നമ്മൾ ചാരിറ്റിക്ക് നൽകുന്നു അതുപോലെ പകുതി തുക നമ്മൾ ഹാഫ് പോർഷൻ ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് ആ തരത്തിലാണ് എല്ലാ വർഷവും ഈ ഇടവ നമ്മുടെ വൺ ഡേ ഇൻകം ക്രമീകരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഗായകസംഘം പാട്ടുപാടുന്ന സമയത്ത് ഓഫട്രിയും അതോടൊപ്പം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വൺ ഡേ ഇൻകത്തിൻ്റെ കവറും ഈ ബോക്സുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഭവനങ്ങളിൽ ഇരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ നിങ്ങളുടെ വൺ ഡേ ഇൻകം അത് എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തിക്കുവാനായിട്ട് ഇടവകയുടെ നമ്മുടെ മെയിൽ ബോക്സിലോ അല്ലെങ്കിൽ ഓഫീസിലോ ചുമതലക്കാരുടെയിലോ എത്തിക്കുവാനായി ശ്രദ്ധിക്കണമെന്നും വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ ഇപ്പോൾ ഗായകസംഘം പാട്ട് പാടുന്ന സമയത്ത് ഓഫട്രിയും അതോടൊപ്പം തന്നെ വൺ ഡേ ഇൻകവും കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഓരോ ഫാമിലിയായിട്ട് മുമ്പോട്ട് വന്ന്
ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി ക്രൗഡ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ക്രമീകരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൻറ്ററിലുള്ളതായ അയലിലൂടെ, നേർ സെൻറ്ററിലല്ല സൈഡിലുള്ള ഈ അയലിലൂടെ വന്നിട്ട് വോളിൻ്റെ സൈഡിലുള്ള അയലിലൂടെ പോകത്തക്ക രീതിയിൽ നിങ്ങൾ ഓരോ കുടുംബം കുടുംബമായിട്ട് മുമ്പോട്ട് വന്ന് ഇതിൽ സംബന്ധിക്കണം, ശാന്തമായി സംബന്ധിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കും. ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബ പ്രതിഷ്ഠാ ദിവസമായി ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനും നിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനും ആരാധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായി നിങ്ങളുടെ സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകല നന്മകൾക്കു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് തന്ന വകയിൽ നിന്ന് ഞങ്ങൾ വേർതിരിച്ച് ഞങ്ങൾ നൽകിയിട്ടുള്ള വൺ ഡേ ഇൻകം, അതുപോലെ തന്നെ ഈ ഓഫറ്ററി കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാവുന്നു. നീ അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമൂലം ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനവും അനുഗ്രഹീതമായി തിരുവനക്കണം സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് മാനിക്കണം. യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫാമിലി സൺഡേയായി ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ലഭിക്കുന്ന അവസരത്തിനായ ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവർക്കും ദേവാലയത്തിൽ കടന്നു വരുന്നൊരു ദിവസമായിരുന്നല്ലോ കഴിഞ്ഞ വർഷം വരെയും ഈ ദിവസം. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയും നമ്മൾ വിചാരിക്കാത്തതായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ പരിമിതികളുടെ മധ്യത്തിലും ഇത്ര ആളുകൾക്കെങ്കിലും ദേവാലയത്തിൽ കടന്നു വരുവാനും ബാക്കിയുള്ളവർക്ക് ഭവനത്തിലിരുന്നും ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിരുന്നൊരു സ്തോത്രം.
ഭവനത്തിലിരുന്നും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ കുടുംബ കുടുംബമായി ഇരുന്ന ഈ ശുശ്രൂഷയിലും കുടുംബ പ്രതിഷ്ഠയിലും സംബന്ധിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ഒരുമിച്ചുള്ളതായ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ഇന്ന് ഏവെങ്കിലുവിനായി വായിച്ച വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 19 verses 1-10. വളരെ പരിചിതമായ വേദഭാഗമായതുകൊണ്ട് അത് മുഴുവൻ ഒന്നുകൂടെ വായിക്കാനായി ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ 9-ഉം 10-ഉം വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. verse 9 and 10. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അല്പസമയം ഞങ്ങൾ തിരുവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ ആഴമേറും മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഹൃദയങ്ങളെ തുറക്കണമേ. കേൾക്കുന്ന വചനം സ്വീകരിപ്പാനായിട്ടുള്ള വിനയം തരണമേ. യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസം ഉരുവാക്കപ്പെടേണ്ട കുടുംബം, ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠ ദിനം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഫാമിലി, പ്ലേസ് ഓഫ് ഫെയ്ത്ത് ഫോർമേഷൻ, ഫാമിലി ഡെഡിക്കേഷൻ സൺഡേ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം തൻ്റെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുള്ളത് വായിക്കാനിടയായിത്തീർന്നു. He says that he inherited honesty and self-discipline from his father. He also says that he inherited kindness and faith in goodness from his mother. Both these virtues were proved to be significant in his life, and he shaped himself into a good person. തൻ്റെ മാതാവും പിതാവും തന്നെ സ്വാധീനിച്ച സ്വാധീനം, തനിക്ക് പകർന്നു നല്ലതായ നല്ല മാതൃകൾ അദ്ദേഹം മറക്കാതെ ഓർക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ രൂപീകരണത്തിനും കുടുംബം വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ കുടുംബത്തിന് സഭ വളരെയധികം പ്രാധാന്യം നൽകുന്നതും. ഓരോ വർഷവും കുടുംബ പ്രതിഷ്ഠാ ദിനമായ ഒക്ടോബർ മാസം ഒരുമിച്ച് കൂടുവാനായിട്ട് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ്, സക്കായി എന്നതായ മനുഷ്യൻ, സക്കയൂസ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വളരെയധികം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ലതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, എന്നാൽ വളരെ മോശമായും ഇത് ഈ മീഡിയ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. യേശുവും സക്കായിയും തമ്മിലുള്ളതായ ഈ കണ്ടുമുട്ടൽ, തുടർന്ന് നടന്നതായിട്ടുള്ള സംഭവങ്ങൾ, യേശു സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നത്, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അതിനെ എങ്ങനെ ചിത്രീകരിച്ചേനി, എങ്ങനെയെല്ലാം സക്കായിയുടെ ഭവനത്തിൽ യേശു പോയതിനെ പ്രചരിപ്പിച്ചേനി, മീഡിയയിലെല്ലാം അന്ന് വൈകിട്ടത്തെ ബ്രേക്കിംഗ് ന്യൂസായി വന്നേനെ, ചാനലുകളിലൊക്കെ സന്ധ്യയിലെ ചർച്ചകളുടെ വിഷയമായി സക്കായിയും യേശുവും ഒരുമിച്ച് പോകുന്നതായ ചിത്രങ്ങളുമൊക്കെ കാണിച്ച് വലിയ ചർച്ചകളൊക്കെ സംഭവിച്ചേനെ. സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു എത്തുന്നതിന് മുമ്പേ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ യേശു സക്കായിയുടെ വീട്ടിൽ പോയതിനെ പറ്റി, അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയൊക്കെ ആളുകൾ അറിഞ്ഞേനെ. എന്നാൽ സക്കായിയുടെ വീട്ടിൽ യേശു കടന്നു പോകുന്നത്, ഈ ഒരു കണ്ടുമുട്ടൽ,
ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വാർത്തയായി മാറുന്നത്, ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് അർത്ഥവത്തായിട്ട് മാറുന്നത്. സക്കിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം മീനിങ് എന്ന് പറയുന്നത് ക്ലീൻ, പ്യുവർ എന്നുള്ളതാണ്. പേര് ക്ലീൻ എന്നും പ്യുവർ എന്നും അർത്ഥമുള്ള പേരാണ് സക്കിയോസിന്. എന്നാൽ പേരിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സക്കായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. സക്കായിയുടെ കുടുംബത്തിൽ സംഭവിച്ചതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഈ കുടുംബ പ്രതിഷ്ഠാ ദിനം സക്കായിയുടെ ഭവനം നമ്മളോട് സംഭാഷിക്കുന്ന ചിന്തകൾ, സക്കായിയുടെ ഭവനം ഇന്ന് നമുക്ക് നൽകുന്ന വാർത്തകൾ എന്താണ്? സക്കായിയുടെ ഭവനം ഇന്ന് നമുക്ക് നൽകുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്താണ്? അത് നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ വേദഭാഗം നമ്മൾ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവും സക്കായും തമ്മിലുള്ളതായ സംഭാഷണം ആരംഭിക്കുന്നതായ സാഹചര്യത്തിൽ 5 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. Verse 5 നമ്മൾ നോക്കിയാൽ, അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. സക്കയോസ്, ഹറി ആൻഡ് കം ഡൗൺ ഫോർ ഐ മസ്റ്റ് സേ അറ്റ് യുവർ ഹൗസ് ടുഡേ. നിന്റെ ഭവനത്തിൽ ഇന്ന് ഞാൻ പാർക്കേണ്ടതാകുന്നു. സക്കായിയെ പേർ ചൊല്ലി വിളിക്കുന്നതായിട്ടുള്ള യേശുവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വേദഭാഗം നമ്മൾ സൂക്ഷ്മമായപ്പോൾ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ്, ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ്, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പാർക്കേണ്ടതാകുന്നു. വൈ മസ്റ്റ് ഹി, എന്തുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു? ഇതിന് ഇങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആർക്കോ മുൻനിശ്ചയിക്കപ്പെട്ടതുപോലെ ഒരു താല്പര്യം ഉണ്ട്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുവാൻ എന്നെ ആരോ നിർബന്ധിക്കുന്നുണ്ട്. ഐ മസ്റ്റ്. ആരാണ് യേശുവിനെ സക്കായിയുടെ വീട്ടിൽ പാർക്കുവാനായി നിർബന്ധിക്കുന്നത്? സക്കായിയുടെ വീട്ടിൽ പാർക്കുവാനായി, സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുവാനായി യേശുവിനെ നിർബന്ധിക്കുന്നത് ഒരേ ഒരാളാണ്, അത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ സക്കായിയും യേശുവും തമ്മിലുള്ളതായ കണ്ടുമുട്ടലിൻ്റെ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഇഷ്ടമായിരുന്നു സക്കായിയുടെ ഭവനം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സക്കായിയുടെ ഭവനം എന്ന് പറയുന്നത്. സക്കയോസ് ഹോം ഈസ് ദ വിൽ ഓഫ് ഗോഡ് ദ ഫാദർ. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്, ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുന്നതാണ് യേശു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു സക്കായിയുടെ ഭവനം എന്ന് പറയുന്നത്. ടാക്സ് കളക്ടർ എന്ന എല്ലാവരും മുദ്രകുത്തിയതായ ഒരു മനുഷ്യൻ, പേര് നല്ല പേരാണ്, സക്കയോസ്, ക്ലീൻ, പ്യുവർ എന്നൊക്കെയാണ് ആ പേരിൻ്റെ അർത്ഥം. എന്നാൽ താൻ ചെയ്യുന്നതായ ജോലി മൂലം എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ. ആരും സമൂഹത്തിൽ വലിയ അംഗീകാരമൊന്നും അവന് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ എല്ലാവരുടെയും ഒക്കെ നിൽക്കുവാൻ കഴിയാതെ അവൻ്റെ പരിമിതികൾ നിന്നുകൊണ്ട് അവൻ ഒരു കാട്ടത്തിയെ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ടാക്സ് കളക്ടർ എന്ന നാമത്തിൽ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപമാനം ഇതെല്ലാം സഹിക്കുകയും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും തൻ്റെ ജോലി തരുന്നതായ നിന്ന, തൻ്റെ ജോലി നൽകുന്നതായ പരിഹാസം, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും യു ആർ ദ സിന്നർ, നീ ഒരു പാപിയാണ് എന്ന് മാത്രം പറയുന്ന ആളുകളെ കേൾക്കുന്ന ഒരു സക്കായി. എന്നാൽ
യേശു പറയുകയാണ്, സക്കായിയെ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പാർക്കേണ്ടതാണ്. ഇതിൻ്റെ പിന്നിലൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധം എന്ന് പറയുന്നത് മുൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിർബന്ധമാണ്. സക്കായിയെ എന്ന് പറഞ്ഞ് പേർ വിളിച്ച് മുൻ നിശ്ചയിക്കപ്പെട്ടതുപോലെ യേശു പറയുകയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഇതിനൊരു മുൻ നിശ്ചയമുണ്ട്. ആ മുൻ നിശ്ചയം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സക്കായിയുടെ ഭവനം എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിൻ്റെ താല്പര്യമാണ്, ഇഷ്ടമാണ്. സമൂഹം അവനെ പാപി എന്ന് വിളിക്കുമ്പോഴും സമൂഹം അവനെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവൻ്റെ ഒരു പിതാവായ ദൈവം തമ്പുരാൻ അവനെ അവൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ പരിമിതികളിൽ നിലനിൽക്കുമ്പോൾ തന്നെ അവൻ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ വഴുതി വീണിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഒരു പിതാവായ ദൈവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സക്കായും യേശുവും കണ്ടുമുട്ടുമ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു യേശുവും സക്കായും തമ്മിലുള്ളതായ കണ്ടുമുട്ടൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഒരുപക്ഷേ ഈ ദൈവവചനം ഈ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഒരുപക്ഷേ സമൂഹം നമുക്ക് വലിയ വിലയൊന്നും നൽകുന്നില്ലായിരിക്കാം. സമൂഹത്തിൽ വലിയ മാന്യതകളൊന്നും നമുക്ക് ഇല്ലായിരിക്കാം. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മളെ ഒരുപക്ഷെ സൈഡ് ലൈൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശു പറയുന്നു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഐ മസ്റ്റ് സ്റ്റേ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു മുൻ നിശ്ചയമുണ്ട്. ആ മുൻ നിശ്ചയം എൻ്റെ പിതാവിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ, കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയട്ടെ, നിന്റെ ഭവനത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് എങ്കിലും പരിഹരിക്കപ്പെടേണ്ടതായി എന്തെല്ലാം അവസ്ഥകൾ നിന്റെ ഭവനത്തിലുണ്ട് എങ്കിലും നിന്റെ ഭവനത്തെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം ഇന്നും ജീവിക്കുന്നു. നിന്റെ ജീവിതത്തെയും നിന്റെ ഭവനത്തെയും നിന്റെ ജീവിത സാഹചര്യങ്ങളെയുമൊക്കെ പൂർണ്ണമായി അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പിതാവായ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് സക്കായിയുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ട്, സക്കായിയും യേശുവും തമ്മിലുള്ളതായ കണ്ടുമുട്ടലിൻ്റെ വാർത്ത രണ്ടാമത്തെ ഹെഡ്ലൈൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആറാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, വേഴ്സ് 6, അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. So he hurried and came down and received him joyful. സന്തോഷത്തോടു കൂടി അവനെ കൈക്കൊള്ളുകയാണ്. രണ്ടാമത്തെ ചിന്ത, സക്കായിയുടെ ജീവിതം നമ്മളെ പങ്കുവെക്കുന്നത് സ്വീകരണത്തിൻ്റെ സന്തോഷ മനസ്സുള്ളതായ ഒരു ഭവനം, സ്വീകരണത്തിൻ്റെ സന്തോഷമായ മനസ്സുള്ളതായ ഒരു ഭവനം, ദ ഹാപ്പി ഹോം ഓഫ് ദി റിസപ്ഷൻ. സ്വീകരണത്തിൻ്റെ സന്തോഷ മനോഭാവം നിലനിൽക്കുന്നതായ ഒരു ഭവനമായിട്ട് സക്കായിയുടെ ഭവനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒഴിവുകളില്ലാതെ സന്തോഷം മാത്രമാണ് ഇവിടെ സക്കായിക്കുള്ളത്. സക്കായി കയറിയതിനേക്കാളും വേഗത്തിൽ ഇറങ്ങി വന്നു. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ കയറിയതിനേക്കാളും വേഗത്തിൽ താഴോട്ട് ഇറങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കും. കയറിയതിനേക്കാളും വേഗത്തിൽ അവൻ ഇറങ്ങി വരികയാണ്. ഒരു ഒഴിവുകളും അവന് പറയാനായിട്ടില്ല. സക്കായിക്ക് വേണം പറയായിരുന്നു, യേശുവെ എൻ്റെ ഭവനത്തിൽ വരണ്ട, ഞാൻ പാപിയാണെന്ന് പറയാമായിരുന്നു. നിന്നെ എന്നെ എനിക്ക് നിന്നെ കൈക്കൊള്ളുവാൻ ഒത്തിരി പരിമിതികളുണ്ട് എന്ന് പറയാമായിരുന്നു. നീ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് വരണ്ട എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. വീട് ക്ലീനല്ല, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയാമായിരുന്നു. ഒഴിവുകൾ ഒരുപാടൊക്കെ പറയാമായിരുന്നു. എന്നാൽ ഈ ജീവിതാനുഭവത്തിൽ യേശു പറഞ്ഞപ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു സക്കായിയെ കാണുകയാണ്. സ്വീകരണത്തിൻ്റെ സന്തോഷ മനസ്സുകളുള്ള ഭവനമായിരുന്നു സക്കായിയുടെ ഭവനം എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കണം. ദ ഗുഡ് ന്യൂസ് കം ഫ്രം പീപ്പിൾ ഇൻ എ ബാഡ് മൂഡ് എന്ന് സാധാരണ പറയാറുണ്ട്. പലപ്പോഴും മനുഷ്യൻ അസ്വസ്ഥനായിരിക്കുമ്പോൾ, അവനൊരു നല്ല മൂഡിൽ ഇല്ലാതിരിക്കുമ്പോഴൊക്കെ ആയിരിക്കാം പലപ്പോഴും
സുവാർത്ത അവനിലേക്ക് എത്തിപ്പെടുന്നത്. ആ സുവാർത്ത അവനിലേക്ക് എത്തിപ്പെടുമ്പോൾ നല്ല മൂഡിലല്ലാതിരിക്കുമ്പോൾ തന്നെ അസ്വസ്ഥനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നല്ല വാർത്തകളെ സ്വീകരിക്കാനായി കഴിയാതെയൊക്കെ പോകുന്നത് പൊതുവെയുള്ള സാഹചര്യമാണ്. എന്നാൽ സക്കായുടെ ജീവിതത്തിൽ ഇതുവരെയും താൻ ചെയ്തതിൽ സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സക്കായി തൻ്റെ ജോലിയിൽ സമ്പത്ത് ഒരുപാട് വർദ്ധിക്കുന്ന ഒരു ജോലിയാണ് അവന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും കണ്ടെത്താത്ത ഒരു വലിയ സന്തോഷം, ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും അവൻ ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ സക്കായി യേശുവിനെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സക്കായിയുടെ ജീവിതത്തിൽ ഇതുവരെയും താൻ ചെയ്തതിൽ സന്തോഷത്തോടുകൂടി ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് ഈ പ്രവർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Can you imagine how blessed he is when we were eager to do his will? ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ ചെയ്യുവാൻ നമ്മൾ എത്രമാത്രം സന്തോഷം കാണിക്കുന്നു അത്രമാത്രം നമുക്കത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓർക്കണം. യേശു ചോദിക്കുന്നത് യേശുവിന് വേണ്ടിയല്ല, അത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഈ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്ന സക്കായിയെയും സക്കായിയുടെ ഭവനത്തെയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സന്തോഷത്തോടെ ദൈവ ഇഷ്ടത്തെ സ്വീകരിക്കുന്ന ഭവനമായി ഈ ഭവനം മാറുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ഭവനമായി സക്കായിയുടെ ഭവനം മാറുകയാണ്. രണ്ടാമത്തെ വാർത്ത ഇത് തന്നെയാണ്, സ്വീകരണത്തിൻ്റെ സന്തോഷ മനസ്സുകളുള്ള ഭവനമാണ് സക്കായിയുടെ ഭവനം. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുവാനായി ദൈവം എന്താണോ പറയുന്നത് അതിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതായ സക്കായിയും ഭവനത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഹെഡ്ലൈൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നതായ ഈ വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വരാൻ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപുറുത്തു. ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, ആൻഡ് വെൻ ദേ സോ ഇറ്റ് ദേ ഓൾ ഗ്രംബിൾഡ് ഹി ഹാസ് ഗോൺ ഇൻ ടു ബി ദ ഗസ്റ്റ് ഓഫ് എ മാൻ ഹു ഈസ് എ സിന്നർ. വളരെ പ്രസക്തമായ ഒരു പദമാണ് ഗസ്റ്റ് എന്നതായ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാപിയായ മനുഷ്യൻ്റെ അതിഥിയായി ഗസ്റ്റായി ഇതാ യേശു കർത്താവ് പോവുകയാണ്. ഗസ്റ്റ് എന്നതായ ഈ പദത്തിലൂടെ മനസ്സിലാക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇതാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ ബ്ലഡ് റിലേഷനോ ഫാമിലി റിലേഷനോ അങ്ങനെ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. ആ കാലഘട്ടത്തിലൊക്കെ ആ വീഥികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നതായ ആളുകൾ പല പ്രാവശ്യവും അവർ സന്ധ്യയാകുമ്പോൾ വേറെ എങ്ങും പോകുവാൻ ഇടമില്ലാതിരിക്കുമ്പോൾ അവിടെയുള്ളതായ ഭവനങ്ങളിലൊക്കെ രാത്രിയിൽ പാർക്ക് ഗസ്റ്റായിട്ട് രാത്രിയിൽ ആ ഭവനങ്ങളിൽ പാർക്കുക എന്ന് പറയുന്നത് ഒരു പതിവാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ചതായ ഒരു ബർമ്മക്കാരൻ, അവർ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവരുടെ രാജ്യത്തേക്ക് പോവുകയുള്ളൂ. പോകുന്നത് ഒരുപാട് ദിവസമൊക്കെ ഇന്ത്യയുടെ ബോർഡർ കടന്ന് ഒരുപാട് ദിവസം നടന്നൊക്കെയാണ് അവർ സ്വന്തം ഭവനങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. അവൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ രാത്രിയിൽ എവിടെയാണ് പാർക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ദേശത്ത് യാതൊരു പ്രശ്നവുമില്ല, എപ്പോൾ സന്ധ്യയാകുന്നു ഒരു ഗ്രാമം കണ്ടാൽ അവിടെ പാർക്കാം, വീട്ടിൽ ആരെങ്കിലും വേണമെന്നില്ല, അങ്ങനെയുള്ള വീടിൻ്റെ അടപ്പുകൾ മാത്രമേ ഉള്ളൂ, വളരെ സുഖമായി അവിടെ കയറി അവിടെയുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാം, അവിടെ പാർക്കാം, അവിടെ ആശ്വസിക്കാം അന്ന് രാത്രിയിൽ.
പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോയാൽ മതി, യാതൊരു തരത്തിലും ബന്ധമൊന്നും വേണമെന്നൊന്നുമില്ല. ഈ കാലഘട്ടത്തിലും സക്കായിയും യേശുവും ഒക്കെ കടന്നുപോയതായ ആ സാഹചര്യങ്ങളിലും ഇതുപോലെയുള്ള ചില പതിവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പതിവെന്ന് ചോദിച്ചാൽ, ദീർഘദൂരം യാത്ര ചെയ്ത് വരുന്നതായ മനുഷ്യർ അവരുടെ കയ്യിലുള്ളതായ ഭാരം, അവരുടെ മൃഗങ്ങൾ വഹിച്ചുകൊണ്ടു വരുന്നതായ ഭാരം, ഇതൊക്കെ ഇറക്കി വെച്ച് ഒരു രാത്രിയിൽ തങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് ഒരു ഭവനത്തിൽ രാത്രി കിടന്ന് വിശ്രമിച്ച് പിറ്റേ ദിവസം വീണ്ടും ഈ ഭാരങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. യാത്രാ ക്ഷീണം മാറ്റുവാൻ ചുമടുകൾ ഇറക്കി വെക്കുന്നതായ, ഭാരം ഇറക്കി വെക്കുന്നതായ ഒരു സാഹചര്യം, ഇങ്ങനെയുള്ളതായ യാത്രാ മധ്യത്തിലുള്ള റെസ്റ്റ് എടുക്കുവാനായി ഭവനങ്ങളിലേക്ക് ഗസ്റ്റായി പോകുന്നതായ ആളുകൾ ഉണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ യാത്രയ്ക്കായി അവർ തന്നെ റിഫ്രഷ് ആയിത്തീരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഓർത്ത് നോക്കുക. യേശു ആ തരത്തിലൊരു ഗസ്റ്റായിട്ട് സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അതെ, യേശു ആ രാത്രിയിൽ അവിടെ പോകുമ്പോൾ യേശുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു അവിടെ ചെന്ന് തൻ്റെ ഭാരം ഇറക്കി വെച്ച് അല്ലെങ്കിൽ താൻ തന്നെ ആശ്വസിക്കുന്ന, തനിക്ക് ആരോഗ്യം വീണ്ടെടുക്കുന്ന, തൻ്റെ ശരീരത്തിന് റെസ്റ്റ് കിട്ടിയതിന് ശേഷം പിറ്റേ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഊർജത്തോടുകൂടി എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ സംഭവിക്കേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ സംഭവിച്ചത്, യേശു ഈ സക്കായിയുടെ വീട്ടിൽ ഒരു ഗസ്റ്റായി എത്തിച്ചേർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സക്കായിയുടെ ഭാരമെല്ലാം എന്ത് ചെയ്തു? ഇറക്കപ്പെട്ടു. യേശു സക്കായിയുടെ ഭവനത്തിൽ ഒരു ഗസ്റ്റായി ചെന്നതുകൊണ്ട് യേശുവിൻ്റെ ഭാരമല്ല ഇറങ്ങിയത്, പിന്നെയോ മറിച്ച് സക്കായിയുടെ ഭാരം, അവൻ്റെ പാപഭാരങ്ങൾ, അവൻ്റെ കളങ്കങ്ങൾ, അവൻ്റെ ഭാരം, അത് മുഴുവൻ എന്ത് ചെയ്യപ്പെടുകയാണ്? ഇറക്കപ്പെടുകയാണ്, മായ്ക്കപ്പെടുകയാണ്. മൂന്നാമത്തെ വാർത്ത അതുകൊണ്ട് ഇപ്രകാരം നമുക്ക് പറയാൻ കഴിയും, ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തിൻ്റെ ഭാരങ്ങളെ ഇല്ലാതാക്കുന്നു. ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തിൻ്റെ ഭാരങ്ങൾ ഇല്ലാതാക്കുന്നു. ലെറ്റ് മീ കം ഇൻ ടു യുവർ ഹൗസ് ആൻഡ് ടേക്ക് യുവർ ലോഡ്, ലേ യുവർ ബേർഡൻ ഡൗൺ ആൻഡ് ബി റിഫ്രഷ്ഡ്. I had be honored to be have you. യേശു കർത്താവ് സക്കായിയോട് മൗനമായി പറയുന്ന ഒരു കാര്യമാണ്, സക്കായി, ലെറ്റ് മീ കം ഇൻ ടു യുവർ ഹൗസ് ആൻഡ് ടേക്ക് യുവർ ലോഡ്, ലേ യുവർ ബേർഡൻ ഡൗൺ ആൻഡ് ബി റിഫ്രഷ്ഡ്. I had be honored to be have you. സക്കായി, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരിക, നിന്റെ ഭാരങ്ങളെല്ലാം നീ എൻ്റെ മേലിട്ടുകൊള്ളുക, നീ ആശ്വസിച്ചു കൊള്ളുക. യേശു ആശ്വാസം കണ്ടെത്തുവാൻ വേണ്ടിയല്ല സക്കായിയുടെ വീട്ടിലേക്ക് പോയത്. സക്കായിയുടെ വീട്ടിലെ ഗസ്റ്റായി യേശു പോയെങ്കിൽ സക്കായിയുടെ ഭാരം മാറ്റുവാൻ, സക്കായിക്ക് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടിയാണ് യേശു അവിടേക്ക് എത്തിച്ചേർന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളുടെ ഭാരങ്ങൾ എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിങ്ങളെ പുലർത്തുന്ന ദൈവമാണ്. ഈ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിനുള്ളിലിരുന്നും ഭവനങ്ങളിലുമൊക്കെ ഇരുന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലെ ഭാരങ്ങൾ, ഒരുപക്ഷെ ആരോടും പറയാൻ കഴിയാത്ത നമ്മുടെ പല ഭാരങ്ങൾ നമ്മൾ പേറിക്കൊണ്ട് എത്രയോ വർഷമായി നമ്മൾ നടക്കുന്നു, ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കുമോ, യേശുവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് വന്ന് എൻ്റെ ഭാരങ്ങളെ ഒന്ന് നീ വഹിക്കണമേ. യേശുവേ, കം ടു മൈ ഹൗസ്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് ഒരു ഗസ്റ്റായി നീ ഒന്ന് വന്ന് എൻ്റെ ഭാരങ്ങളെ, എൻ്റെ കുറവുകളെ, എൻ്റെ ഭാരങ്ങളെ നീ ഒന്ന് ചുമക്കണമേ എന്ന് പറയുന്ന ഒരു ദിവസമായി, ഒരു പ്രതിഷ്ഠയുടെ ദിവസമായി ഇന്നത്തെ ദിവസം മാറേണ്ടത് വളരെയധികം ആവശ്യമാണ്.
ഇതാ ഒരു ഗസ്റ്റായി സ്വയം ഭാരമിറക്കി വെക്കുവാൻ, സ്വയം ആശ്വസിക്കുവാനല്ല യേശു സക്കായുടെ ഭവനത്തിൽ ചെല്ലുന്നത്. സക്കായുടെ ഭവനത്തിൽ യേശു ചെന്നത് മൂലം സക്കായുടെ ഭാരങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? ഇറക്കി വെക്കപ്പെട്ടു. നാലാമത്തെ ചിന്ത, സക്കായിയോ നിന്ന് എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമാണ് സമ്പന്നത എന്ന് തിരിച്ചറിയുന്നതായ ഒരു കുടുംബം. ഇതുവരെയും സക്കായി വിചാരിച്ചിരുന്നത് താൻ അന്യായമായും ചതിവായും കൂട്ടിവെച്ചതും താൻ അന്യായമായും ചതിവായും സമാഹരിച്ചതുമാണ് ഏറ്റവും വലിയ സമ്പന്നത എന്നാണ് സക്കായി വിചാരിച്ചത്. എന്നാൽ കാലക്രമത്തിൽ സക്കായിക്ക് മനസ്സിലായി ഈ സമ്പത്തൊന്നുമല്ല സമ്പന്നത. കാലക്രമത്തിൽ സക്കായിക്ക് മനസ്സിലായി ദൈവമാണ് സമ്പന്നത എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിച്ചു. 4 times the amount, 4 മടങ്ങ്, ഞാൻ ചതിവായി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് തിരിച്ചു കൊടുക്കാം എന്നാണ് സക്കായി പറയുന്നത്. ഇത് സക്കായി പറയുവാനായിട്ട് ഒരു ന്യായപ്രമാണത്തിൽ ഒരു വാക്യം, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 22:1 ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണമാണ്. Exodus 22:1 അവിടെ പറയുന്നു, ഒരുത്തൻ ഒരു കാളയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണം. ഒരുത്തനൊരു കാളയോ ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരു കാളയാണെങ്കിൽ അത് 5 കാള മടക്കി കൊടുക്കണം, ഒരാടാണെങ്കിൽ എന്ത് ചെയ്യണം, 4 മടങ്ങ് എന്ത് ചെയ്യണം, മടക്കി കൊടുക്കണം. ഇത് പ്രമാണമാണ് എന്ന് സക്കായിക്കറിയാം. ഇത് പ്രമാണമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സക്കായിക്കറിയാം. ആ പ്രമാണമാണ് പാലിക്കുവാനായി സക്കായി ശ്രമിക്കുകയാണ്. 4 മടങ്ങ് മടക്കി കൊടുക്കുന്ന ഒരു പ്രമാണം ദൈവവചനം പറയുമ്പോൾ, ന്യായപ്രമാണം പറയുമ്പോൾ അത് മടക്കി കൊടുക്കുവാനായി താല്പര്യം കാണിക്കുന്ന സക്കായിയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ നമ്മുടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. സദൃശവാക്യങ്ങൾ 15:27 Proverbs 15:27 ഇപ്രകാരം വായിക്കുന്നു, ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു, കോഴ വെറുക്കുന്നവനോ ജീവിച്ച് ഇരിക്കും. A greedy man brings trouble to his family, but he who hates bribes will leave. ദൈവമാണ് സമ്പത്തെന്ന് ഈ സക്കായി ഈ നിമിഷം, ദൈവമാണ് സമ്പന്നതയെന്ന് സക്കായി തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ ചതിവായി മേടിച്ചതൊക്കെ പ്രമാണപ്രകാരം 4 മടങ്ങ് മടക്കി കൊടുക്കുന്ന അത്യാഗ്രഹവും ദുരാഗ്രഹിയും അവൻ തൻ്റെ ഭവനത്തെ ഇല്ലാതാക്കുകയുള്ളൂ എന്ന് സദൃശവാക്യങ്ങളിലൂടെ കേൾക്കുന്നത് പോലെ അതിനെ ജീവിതത്തിൽ നിഷ്കർഷിക്കത്തക്ക രീതിയിൽ എല്ലാം ചതിവായി മേടിച്ചതും കൂടുതൽ മേടിച്ചതുമെല്ലാം മടക്കി കൊടുക്കുക. കാരണം സക്കായിയുടെ ജീവിതത്തിൽ ഈ സമ്പത്തൊന്നും ഒരർത്ഥവും കിട്ടിയിട്ടില്ല. സക്കായിയുടെ ജീവിതത്തിൽ ഈ സമ്പത്തൊന്നും ഒരു തരത്തിലും മാന്യതയും കിട്ടിയിട്ടില്ല. ഇന്നുവരെയും അവനെ പാപിയെന്ന് മാത്രമേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്നുവരെയും അവൻ മോശക്കാരനെന്ന് മാത്രമേ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. ആരും നല്ല കാര്യങ്ങളൊന്നും അവനെ പറ്റി പറഞ്ഞില്ല. എന്നാൽ ഇപ്പം ഇതാ, അവൻ ദൈവമാണ് സമ്പന്നതയെന്ന് തിരിച്ചറിഞ്ഞ് അവൻ മേടിച്ചതും ചതിവായി ഉണ്ടാക്കിയതുമെല്ലാം പ്രമാണപ്രകാരം 4 മടങ്ങ് അവൻ മടക്കി കൊടുക്കുവാൻ സന്നദ്ധത കാണിച്ചപ്പോൾ നസ്രയനായ യേശു അവൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. ഇതുവരെയും സംഭവിക്കാത്ത ഒരു സംഭവം അവൻ്റെ ഭവനത്തിൽ ഉണ്ടാകുകയാണ്. കുടുംബ പ്രതിഷ്ഠാ ദിനം പ്രിയമുള്ളവരെ,
സക്കായും യേശുവും കണ്ടുമുട്ടിയ ഈ സംഭവം ഈ കാലഘട്ടത്തിൽ വാർത്തയാകുമ്പോൾ എന്ത് വാർത്തയാണ് ഈ കാലഘട്ടത്തിൽ ഈ കൂട്ടിമുട്ടൽ ഈ കൂടിക്കാഴ്ച സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച നൽകുന്ന വാർത്തകൾ എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ നമ്മൾ പങ്കുവച്ചു ഈ കൂടിക്കാഴ്ച അത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു യേശു പറയുകയാണ് ഞാൻ നിർബന്ധിതനാണ് ഇന്ന് നിന്റെ വീട്ടിൽ പാർത്തയെ മതിയാവൂ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നതാണ് സമൂഹത്തിൽ സക്കായി പാപിയാണ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നവനാണ് എന്നാലും സ്നേഹനദിയായ പിതാവ് അവനെയും കുടുംബത്തെയും സ്നേഹിച്ചതുകൊണ്ടാണ് യേശു കർത്താവ് ആ സക്കായിയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാനായി സാധ്യമായി തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്തെല്ലാം കുറവുകൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും എന്തെല്ലാം കുറവുകളും എന്തെല്ലാം പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒരുപക്ഷെ സമൂഹം നമ്മളെ വളരെ മോശപ്പെട്ടവരായി കാണുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഈ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു പിതാവായ ദൈവം എന്നെയും നിന്നെയും എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സ്നേഹിക്കുന്നവനായ ദൈവമാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സക്കായിയുടെ ഭവനം എന്ന് ഒന്നാമത്തെ വാർത്ത രണ്ട് സ്വീകരണത്തിൻ്റെ സന്തോഷ മനസ്സുകളുള്ള ഭവനമായിരുന്നു സക്കായിയുടെ ഭവനം അവൻ സന്തോഷത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ഒരുപക്ഷെ ഇന്നുവരെയും അവൻ ചെയ്തിട്ടില്ലാത്ത സന്തോഷം ഇന്നുവരെയും അവൻ ചെയ്ത ഏത് പ്രവൃത്തിയിലും കണ്ടിട്ടില്ലാത്ത സന്തോഷം ആ സന്തോഷത്തോടുകൂടി യേശുവിനെ സ്വീകരിക്കുന്നു മൂന്ന് ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തിൻ്റെ ഭാരങ്ങളെ ഇല്ലാതെയാക്കുന്നു ഒരു ഗസ്റ്റായി യേശു ആ ഭവനത്തിൽ പോകുന്നത് യേശു റെസ്റ്റ് എടുക്കുവാനല്ല യേശുവിൻ്റെ ഭാരങ്ങൾ മാറ്റുവാനല്ല പിന്നെയോ യേശു അവിടേക്ക് കടന്നു എന്നത് സക്കായിയുടെ ഭവനത്തിലെ സക്കായിയുടെ ഭാരങ്ങളെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം യേശുവേ എൻ്റെ വീട്ടിലും ഒത്തിരി ഭാരങ്ങളുണ്ട് ഇറക്കി വെക്കേണ്ട ഒരുപാട് ഒരുപാട് ചുമടുകൾ എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലുമുണ്ട് നീ ഒന്നിന്ന് കടന്നു വരണമേ നീ ഒന്ന് കടന്നു വരണമേ നിന്നെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം നിന്നെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം നീ ഒന്ന് കടന്നു വന്ന് എൻ്റെ വീട്ടിലെ ഭാരങ്ങളെ നീ സ്വയം ഒന്ന് ഏറ്റെടുക്കണമേ നാല് ദൈവമാണ് സമ്പന്നത എന്ന് തിരിച്ചറിയുന്നതായ ഭവനം ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും അപ്പുറം ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയുന്നതായ ഭവനം ഭക്തനായ മനുഷ്യൻ പാടുന്നുണ്ടല്ലോ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം എൻ്റെ സമ്പത്താകുന്നു ഒരു പക്ഷേ ഇന്ന് നമ്മളത് പാടുമ്പോൾ അത് പാടിപ്പോകുന്നുണ്ട് എന്നാൽ ഭക്തൻ്റെ പാട്ടിൻ്റെ അകത്ത് അതിൻ്റെ അർത്ഥവും ആഴവും വളരെ വലുതായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ സമ്പന്നതകളേക്കാൾ അപ്പുറമായി ദൈവമാണ് സമ്പന്നത എന്ന് തിരിച്ചറിയുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബം മാറണം യേശുവിനെയും യേശുവിനെ സ്വീകരിക്കുന്ന കുടുംബങ്ങളായി പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം നമ്മുടെ ഭാരങ്ങളെ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ ഈ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ നമുക്ക് ആവശ്യമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ ആലയത്തിൽ വിശുദ്ധ മധുബഹയുടെ മുമ്പിൽ നിന്നുകൊണ്ടും ഭവനങ്ങളിലിരിക്കുന്നവർ ഭവനത്തിലിരുന്നു കൊണ്ടും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നിട്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിനോട് പറയുക ദൈവമേ ഞാൻ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നീ ഒന്ന് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ ഭാരങ്ങളെ മുഴുവൻ നീ ഒന്ന് ഏറ്റെടുത്താട്ടെ നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ പറയുന്നു ഞാനിത് കുടുംബമായി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി പറയാം ദൈവമേ നീ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വന്ന് നീ എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് പ്രവേശിച്ച് യേശുവേ
എൻ്റെ വീട്ടിലെ സകല ഭാരങ്ങളെയും നീയൊന്ന് ഏറ്റെടുക്കണമേ. ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ മൗനമായി പ്രാർത്ഥനയോടുകൂടി കുടുംബപ്രതിഷ്ഠയായി ദേവാലയത്തിനുള്ളിലും ഭവനങ്ങളിലുള്ളവർ ഭവനത്തിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രതിഷ്ഠയിൽ നമുക്ക് പങ്കുകൊള്ളാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായിരിക്കുന്ന ഞങ്ങളുടെ നാഥ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സഖായുടെ ഭവനത്തിലേക്ക് നീ കടന്നു എന്ന് സഖായുടെ ഭവനം അബ്രഹാമിൻ്റെ ഭവനമാകി മാറ്റിയ ദൈവമേ, ഈ നാളുകളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ നീ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവീക ചിന്തകൾക്കായി നന്ദിയോട് സ്തോത്രം. സഖായുടെ ഭവനം തിരഞ്ഞെടുത്തത് പിതാവായ ദൈവമായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു, പിതാവിൻ്റെ താല്പര്യമായിരുന്നു. ഞങ്ങൾ എത്ര വഴിമാറിപ്പോകുമ്പോഴും എത്ര ഞങ്ങൾ ദൂരത്ത് മാറി നിൽക്കുമ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് വീണ്ടും ഞങ്ങളെ ഓർപ്പിച്ചതിനായി നന്ദിയോട് സ്തോത്രം. സമൂഹത്തിൽ ഞങ്ങൾക്ക് വലിയ മാന്യതകളൊന്നുമില്ല നാഥ. സമൂഹം നോക്കുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണ്, പാപത്തിൻ്റെ പിടിയിലൊക്കെ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളെ തുറകുന്നു പോകുമ്പോഴും ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. യേശുവേ, സഖായി അതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ, അതുവരെയും സഖായി ചെയ്ത പ്രവർത്തനത്തിൽ എത്ര സന്തോഷത്തോടാണോ
പ്രവർത്തിച്ചത്. അതിനേക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് സന്തോഷത്തോടെ യേശുവിനെ അവൻ കൈക്കൊണ്ടല്ലോ. ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളും നിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുവാനായി, നിൻ്റെ താല്പര്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുവാനായി, നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടം പൂർണ്ണമാക്കുവാനും പൂർത്തീകരിക്കപ്പെടുവാനും സന്തോഷത്തോടെ നിന്നെ സ്വീകരിപ്പാൻ ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു സഖായിയുടെ ഭവനത്തിൽ പോകിയത് സാധാരണ ഒരു ഗസ്റ്റ് പോയി വിശ്രമിച്ച് പോകാൻ വേണ്ടിയല്ലോ, സഖായിയുടെ ഭാരങ്ങളെ മുഴുവൻ മാറ്റുവാൻ വേണ്ടിയാണല്ലോ. ഈ പരിശുദ്ധാലയത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ മധുബഹായെ നോക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങൾ ദേവാലയത്തിലും ഭവനത്തിലും ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഇപ്രകാരം പറയുന്നു. യേശുവേ, നീ കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഭാരങ്ങളെ ഒന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ, ഞങ്ങൾക്ക് പൊക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ ഭാരങ്ങളെ ദൈവമേ നീ ഒന്ന് ഏറ്റെടുക്കണമേ, നീ ഒന്ന് കടന്നു വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ സമ്പത്താണ് ഏറ്റവും വലുതെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ദൈവമാണ് ഏറ്റവും വലിയ സമ്പന്നതയെന്ന് പറയുവാൻ കുടുംബമായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ രൂപാന്തരം സംഭവിക്കേണ്ട, സഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പ്രമാണത്തിനനുസരിച്ച്, ന്യായ പ്രമാണത്തിനനുസരിച്ച്, ദൈവകൽപ്പനയ്ക്കനുസരിച്ച് നാലു മടങ്ങ് മടക്കി കൊടുക്കുന്ന ഒരു വലിയ വിനയവും അനുതാപവും സഖായിയുടെ ഭവനത്തിൽ സംഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളും സംഭവിപ്പാൻ നീ അവിടുന്ന് സഹായിക്കണമേ. കുടുംബമായി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നാഥ. ഈ വചന കേൾവി തുടർന്നും ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ നീ അവിടുന്ന് മാനിക്കണം. യേശു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കായി കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഫാമിലിയായി ഒരു സമയം രണ്ട് ഫാമിലി ഓരോ സൈഡിലായിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് കടന്നു വരേണ്ടത് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഒരു സമയം രണ്ട് ഫാമിലി മാത്രം ഓരോ സൈഡിൽ ഇരിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് കടന്നു വരണം. അവരെണ്ണിച്ചാലുടനെ അടുത്ത ആളുകൾ വരത്തക്ക രീതിയിൽ മാത്രമേ നിങ്ങൾ മുമ്പോട്ട് വരാവുള്ളൂ എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സാരത്തിന് എഴുന്നേറ്റ് നിന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. ദോസ് ഹൂ കം പ്രിപ്പയർ ഫോർ ദി ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് റിപ്പീറ്റ് ദ പ്രയർ ഓഫ് കൺഫഷൻ ആഫ്റ്റർ മീ. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാവിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്നേറ്റ് പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിയും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. ഇംഗ്ലീഷുള്ളതായ കൺഫഷൻ പ്രയർ
എൻ്റെ പിന്നാലെ ഏറ്റു പറഞ്ഞാട്ടം. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിന്നേഴ്സ് ടു യു ഓ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇൻ തോട്ട് വേർഡ് ആൻഡ് ഡീഡ്. ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ്. ഐ ബിലീവ് ഇൻ യുവർ പ്രോമിസ് ദാറ്റ് യു വിൽ റിസീവ് ഓൾ ദോസ് ഹു ട്രൂലി റിപ്പൻറ്റ്. ഓ ലോർഡ്, who is merciful and full of grace, accept me even as you accept the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me judgment and condemnation, and bring me to life and wholeness. Amen. Satyema yanadipicha തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു. തന്നോളം നിരന്തര കൂട്ടായ്മയിൽ പുതുജീവൻ നിലനിർപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഈ ശുശ്രൂഷകൾ കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. വിശുദ്ധവും ദൈവികമായ ചുമന കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോദ്ധരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദനം തത്വത്തിൽ നിന്നോടേത്തുമുള്ളവരുമായ നിന്റെ റൂഹായ സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾക്കേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങൾ വസിക്കുകയും ദാനകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൻ നിന്റെ സന്നദ്ധയിൽ തങ്ങളുടെ കഴിച്ചുകളെ ഉണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ചു നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധരൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനം ആധിപത്യം എന്നേക്ക് തനക്ക് യോഗ്യമായിരിക്കുന്നു. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും
അറിവിലെ സത്യവിശ്വാസത്തോടും ദയഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ആ വിശ്വകുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരോഹയുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാതമ്പുരാനെഴുന്നേൽക്കുന്ന ഇടമായിരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരമാണ് വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഉത്സവമിൽ പേരിടപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരായ മാലാകമാരും പ്രധാന മാലാകമാരും ഋഷിനിവാസന്മാരും സുൽത്തേന്മാരും മൗദ്യന്മാരും മറാവാസന്മാരും ഹൈലന്മാരും കണ്ണുകൾ വളരെയുള്ള ക്രോമയന്മാരും കാലുകളും മൂക്കളും മൂടിക്കൊണ്ട് ന്യൂനം പറന്ന് ആകാശവും ഭൂമിയും തന്നെ മൗത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാട് ചെല്ലുന്ന ആറാറ് ചിറകളുടെ ശ്രാപയന്മാരെ സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ വിശുദ്ധ സ്ലീകർമാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതുമായ കാസായും താൻ എടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്റെ വിശുദ്ധ സ്ലേഹന്മാർ കൊടുത്തു എല്ലാവരും ഇരുന്നു കൊടുപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനമാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ മരണത്തെയും കബറക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തുന്നേപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തുള്ളിരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നിവേദിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവനും പ്രതികാരം ചെയ്യുന്നതുമായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു.
ഇതൊന്നും രക്തം കൂടാതെ യാഗമാവും നിശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചേരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്ക വണ്ണം ഞങ്ങളോട് പകരം ചെയ്യുമരുതേ. എന്നാലോ നിന്റെ കർണകട മുഖത്തെ പ്രകാരം നിന്റെ ദാസീദാസരായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കൊള്ളണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശമാണെന്ന് ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബോ കാതമറോ പിതാവായ ദൈവമേ, ഞങ്ങളോട് കർണ ചെയ്യണമേ. സിംഹാസന രാജ്യത്വത്തിലും നിത്യമായ നേതൃത്വത്തിനും നിനക്ക് നിന്റെ പുത്രനും തുല്യമായിരിക്കുന്ന കർത്താവും പഴയതും പുതിയതുമായ നിയമത്തിൽ സംസാരിച്ചവനും യോർദാന നദിയിൽ വെച്ച് ഞങ്ങളുടെ കർത്താവേ ശുമശുഖാടെ മേൽ പ്രാവ് പോലെയും ആളുക മുകളിൽ വെച്ച് സ്ത്രീകന്മാരുടെ മേൽ അഗ്നാവ് പോലെയും ഇറങ്ങി വന്നവനുമായ നിന്നെ പരിശുദ്ധരൂഹായ ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ഈ കുർബാനയെ ശുദ്ധീകരിക്കുവാനുമായി അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളോട് തുറവള്ളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തുറവള്ളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് തുറവള്ളി ചെയ്ത ദേദോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ളവേ, ഞാൻ നമ്മുടെ കർത്താവേ ശുമശിഖാടത്തിൽ രക്തമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കളത്തുള്ള ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരസ്വമയുടെ സ്ഥിരതക്കായി സൽക്കിരകളാവുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാണ് പാർമയിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിൽ ജയിക്കാത്തതുമായ രസമയ സ്ഥിരപ്പെടുത്തി വേദവിധക്കാർ മുഖാന്തരമുള്ള ഇടർച്ചയിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്ക് നിന്റെ ഏകപുത്രൻ മരിച്ചു ദ്രോഹായിരിക്കും സ്തുതിയും സ്തോത്രം നിരസമകരേറ്റും കർത്താവേ, നാല് ഭാഗങ്ങളെ വിശ്വസഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർത്തോമാ വലിയ മെത്രോപൊലീത്തായെയും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഗൻ മെത്രോപൊലീത്തായെയും ഗീവർഗീസ് മാർ കൂർലോസ് യാക്കി മാർ കൂർലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിശമാശമാശമായ മുതലായ പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിസ്തരുകാല ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും
രാജ്യതന്ത്രജ്ഞന്മാർക്ക് നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ അമേരിക്കൻ ഐക്യനാടിൻ്റെയും ഫാദർ റിപ്പബ്ലിക്കിൻ്റെയും അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാനും അറിയുന്ന മീനൽ വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ നോട്ടത്തെ കീഴവരെ നടത്തേണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മനസ്സ് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ തീർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. അവസാനമില്ലാത്ത ശിക്ഷാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിന്റെ സന്നിധിയിൽ കുറ്റമറ്റവൻ ഒരുത്തരമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരം കണ്ണുകളും പാമോചനം കണ്ടെത്തുവാനായി അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. കുടുംബ പ്രതിഷ്ഠാ ദിനമായിരുന്നു, നമുക്ക് ഒരുമിച്ച് കൂടുവാനായി ദൈവം അവിടുന്ന് സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുടുംബം കുടുംബമായി നമ്മളെ വീണ്ടും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം. ദൈവവചനം കേട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നീ കടന്നു വന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലെ ഞങ്ങളുടെ ഭാരങ്ങളെ നീ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. അതിലൂടെ പുതുക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർക്കാം. ദൈവമേ, നീ എവിടുന്ന് കൂട്ടിച്ചേർത്തതാവുന്നു, ഇത് ഉടമ്പടി ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്ത്യം വരെയും വിശ്വസ്തരായി ജീവിപ്പാൻ നീ എവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇടവേളയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സമർപ്പണത്തെ ദൈവമേ നീ അവിടുന്ന് മാനിക്കണമേ എന്ന് ദൈവത്തോട് പ്രത്യേകം അപേക്ഷിക്കാം. ഇടവകയുടെ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അഭിയോന്യ മെത്രാപ്പൊലിത്തിരുമേനിയുടെ ധന്യകരമായ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
തിരുമേലൂടെ സഭയ്ക്കും സമൂഹത്തിനൊക്കെ ലഭിച്ച എല്ലാ അനുഗ്രഹിതമായ നേതൃത്വത്തിനായിട്ട് ദൈവത്തിന് നന്ദി അറിയിക്കട്ടെ. ദൈവമേ, തുടർന്നും സഭയുടെ ആവശ്യങ്ങൾ കർത്താവെ തക്കതായ നേതൃത്വം ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ലഭ്യമായി തീരുവാൻ ദൈവമേ അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഫ്രോൻ തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ദൈവമേ ഈ കാലഘട്ടത്തിനനുസരിച്ച് സഭയെ ഭരിക്കുവാനും നിയന്ത്രിപ്പാനും കർത്താവെ നീ അവിടുന്ന് കൃപ ചെയ്യണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ തിരുമേനിമാരെയും നമുക്ക് ഓർക്കാം. അവരെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കാം. പട്ടത്ത് സമൂഹത്തിന് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി, സേവനിമാർക്ക് വേണ്ടി, തയ്യാറായക്കാർക്ക് വേണ്ടി, പലവിധമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി അപേക്ഷിക്കാം. എല്ലാ ആത്മായ നേതൃത്വത്തിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരുടെയൊക്കെ അനുഗ്രഹമായ നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തിരുവന്ന കൊണ്ടും സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഒരു ഇലക്ഷന് വേണ്ടിയൊക്കെ തയ്യാറാകുമ്പോൾ, അതിൻ്റെ പ്രോസസ്സൊക്കെ ഈ നാളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, തക്കതായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം കരുണ ചെയ്യണമേ. ഇലക്ഷൻ പ്രോസസ്സൊക്കെ ഏറ്റവും സമാധാനപരമായി നടത്തപ്പെടുവാൻ ദൈവം കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. കൊറോണയുടെ വ്യാപനമൊക്കെ പലയിടങ്ങളിലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ലോകത്തോട് അവിടുന്ന് കരുണ ചെയ്യണമേ. കർത്താവ്, ഒരു വാക്സിനോ ഒരു മരുന്നോ ഒക്കെ ലഭ്യമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫീൽഡിലും ഫ്രണ്ട്ലൈനിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഓരോരുത്തരെയും നീ അവിടുന്ന് കാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളോട് ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കാം. അവരുടെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ പ്രയാസങ്ങളൊക്കെ പലയിടങ്ങളിലും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവം അവിടുന്ന് ഓരോ ഇടങ്ങളിലും അവിടുത്തെ വലിയ കൃപ അനുഭവിപ്പാന്ന് കൊണ്ടും സൗഖ്യം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരൊക്കെ അവിടെ പാർക്കുമ്പോൾ ദൈവം അവരെ സുരക്ഷിതരായി കാക്കണമേ എന്ന് അപേക്ഷിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ നമുക്ക് ഓർക്കാം. സ്വർഗീയമായ സമാധാനം ആശ്വാസമൊക്കെ നൽകി ദൈവമേ അവിടുന്ന് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രത്യേകം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഭവനങ്ങളിൽ ഇരുന്ന് ഈ ഭവനത്തിൽ ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കാം. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഭവനങ്ങളിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ട് ഭവനങ്ങളിൽ കഴിയുന്നവർ, പ്രായത്തിൽ രക്ഷേണ്ടതയിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരും നമുക്ക് ഓർക്കാം. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാളെ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയിട്ടൊക്കെ അടുത്ത സൺഡേ കൊണ്ടാടുമ്പോൾ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവസാന്നിധ്യം കൂടിയിരിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ക്രൂരന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാഫന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളുടെ ആയിരമാരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും പൂർത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി ചനക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തീകരിക്കുന്നവനുമായി ഞാൻ കർത്താവേ ശുമശുഖാണ് പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലക്ഷകൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്വനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാർ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരിശുദ്ധിയിൽ പ്രവേശിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ ഉപേക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ടാണ് രാജ്യം ശൈലിയോത്തു വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിത്യമില്ലാത്തതും വന്ദ്യമായിരിക്കുന്നതും തത്വത്തിലേകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, നിങ്ങളുടെ മേൽ അനുഗ്രഹം.
വിശുദ്ധയും വെളുപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറി പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതുമുണ്ടാവുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിർത്തിവരുത്തനുമായ ജീവനും വിശുദ്ധമുള്ള ഏകുറുകായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവർ മുളയ്ക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പാപരിഹാരം ചെയ്യിക്കുന്ന അതിന്റെ യാഗത്താൽ
നിന്റെ ഇടയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിലം നിന്റെ വലതുകരം നീട്ടി കടങ്കട പരിഹാരത്തിനും പാപങ്ങട വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും ദുരസ്തരമോ പ്രസാദനമായി ഗാൽഗൊത്താരു ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായി വിലവധിക്കാവുന്നല്ലാത്ത തിരുസന്നിധിയെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ വാഴ്ത്തണമേ. മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിക്കുന്നമേലും അവയിൽ കൊടുക്കുന്നവരുമേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകണ്ണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആത്മാവിന്റെ ശരീരത്തിനെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയെ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. ശക്തി ഓടിപ്പോ
Thank you.
നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധവും ആത്മുള്ള ത്രിത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടതുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവ് ലക്ഷ്യമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായി അടിയാഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. റെസ്ട്രിക്റ്റഡായ സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും പേരെ ഈ വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് ഫാമിലി സൺഡേയിൽ ഈ വിശുദ്ധ കുർബാനയിൽ കണ്ടിട്ടുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. സർവേശനോടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യമായി കൽപ്പനയുള്ളത് വായിച്ചു കൊള്ളട്ടെ. സർക്കുലർ നമ്പർ 1. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ സഭയുടെ ആത്മീകവും ഭൗതികവുമായ ബഹുമുഖ്യമായ അഭ്യുന്നതിക്ക് കർമ്മോജ്വലവും മഹനീയവുമായ നേതൃത്വം നൽകിയ അഭിമന്യം മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് മാർത്തോ മെത്രാപ്പോലിത്ത തിരുമേനി 2020 ഒക്ടോബർ മാസം 18 ഞായറാഴ്ച 2:38 കത്തനത്തിലേക്ക് ചേർക്കപ്പെട്ടു. 2020 ഏപ്രിൽ 18 തിരുമേനിക്ക് ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് കുമ്മനാട് ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി, എറണാകുളം ലിസി ഹോസ്പിറ്റൽ, തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി പ്രവേശിപ്പിക്കുകയും പാൻക്രിയാസിലെ അർബുദമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിദഗ്ധ ചികിത്സകളും പരിചരണങ്ങൾ ലഭ്യമാക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സഭയായി ചെയ്യുകയുണ്ടായി. ഒക്ടോബർ 12 മെത്രോപൊലിത്ത തിരുമേനിയുടെ താൽപ്പര്യപ്രകാരം 4 സഫ്രഗൻ മെത്രോപൊലിത്തയുടെ നേതൃത്വത്തിലും എപ്പിസ്കോപ്പ തിരുമേനിമാരുടെ സഹകരണത്തിലും സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളുടെയും മറ്റും സാന്നിധ്യത്തിലും തൈലാഭിഷ ശുശ്രൂഷ നടത്തി. 2020 ഒക്ടോബർ മാസം 17 അർദ്ധരാത്രിയോടെ ആരോഗ്യനില മോശമാവുകയും 18 ഞായറാഴ്ച പുലർച്ചെ 2:38 നിത്യയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഡോക്ടർ മാത്യു ഫിലിപ്പ്, ഡോക്ടർ ജയശങ്കർ, ഡോക്ടർ രാജു പി ജോർജ്, ഡോക്ടർ ജോർജ് ചാണ്ടി, ഡോക്ടർ മാത്യു തോമസ്, ഡോക്ടർ അജു മാത്യു, ഡോക്ടർ ജോം സി ജോർജ്, ഡോക്ടർ ദീപക് ജോൺസൺ തുടങ്ങിയ ഡോക്ടർമാർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ഇതര പ്രവർത്തകർ വിശേഷിച്ച അവസാന ദിവസങ്ങളിൽ ചികിത്സയിലും ആവശ്യമായ ശുശ്രൂഷകളും നിർവഹിച്ച തിരുവല്ല ബിലീവേഴ്സ് കോളേജ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി മാനേജ്മെൻറ്റ്, ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുള്ള നന്ദി നിസ്സീമമാണ്. രോഗാവാസത്തിൽ തിരുമേനി ശുശ്രൂഷിച്ച തിരുമേനിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോട് വിശേഷിയ റവറൻ ഷിജോയ് എബ്രഹാം സക്കറിയ, റവറൻ റോബിൻ വർഗീസ് ജോൺ,
ശ്രീ ബ്ലസൻ ഫിലിപ്പ് തോമസ് എന്നിവരോടും, ഡോക്ടർ സജീവ് ജോൺ ജേക്കബ്, ശ്രീ ഗ്ലാഡ്വിൻ മാത്യു ജോർജ് എന്നിവരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. ഭൗതിക ശരീരം തിരുവല്ല ബിലീവേഴ്സ് കോളേജ് ആശുപത്രിയിൽ നിന്ന് സഭാ ആസ്ഥാനത്തേക്കും 18-ആം തീയതി ഞായറാഴ്ച രാവിലെ 7:45 കൊണ്ടുവന്നു. തുടർന്ന് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ ബലിപത്രപ്പുറത്ത് സ്മാരക ഓഡിറ്റോറിയത്തിൽ 1-ാം ഭാഗം ശുശ്രൂഷ നടന്നു. 8 മണി മുതൽ പൊതുദർശനം ആരംഭിച്ചു. വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരും സാമൂഹിക രാഷ്ട്രീയ ഭരണതലത്തിലെ ജനനേതാക്കളും വിശ്വാസ സമൂഹം പൊതുസമൂഹവും അനുശോചനം അറിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2-ഉം 3-ഉം ഭാഗം ശുശ്രൂഷകൾ യഥാക്രമം 18-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കും 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8:30 നടന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കബറടക്ക ശുശ്രൂഷയിലൂടെ 4-ാം ഭാഗം ആരംഭിച്ചു. നമ്മുടെ സഭയിലെ അഭിവന്ദ്യരായ തിരുമേനിമാരും സഹോദരി സഭകളിലെ മേൽപ്പട്ടക്കാരും നേതൃത്വം നൽകി. ശുശ്രൂഷകൾക്ക് ശേഷം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അംഗസംഖ്യ പരിമിതപ്പെടുത്തി നഗരി കാണിക്കൽ നടന്നു. തിരുവല്ല സെന്റ് തോമസ് പള്ളിയിലെ സമീപമുള്ള പിതാക്കന്മാരുടെ കബറുകളുടെയും സമീപം നിർമ്മിച്ച കബറിൽ കബറടക്കം നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി കബറടക്ക ശുശ്രൂഷ വൈകുന്നേരം 5:30 പൂർത്തിയായി. ആദരണീയനായ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്, ആദരണീയനായ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കട നായിഡു, ബഹുമാനനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ബഹുമാനനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, ബഹുമാനായ മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള, ജാർഖണ്ഡ് ഗവർണർ ശ്രീമതി ദ്രൗപദി മുർമു, ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി MP, മന്ത്രിമാർ, സഹോദരി സഭകളിലെ ബിഷപ്പുമാർ തുടങ്ങിയവർ അനുശോചന സന്ദേശത്തിലും തങ്ങളുടെ ആദരവ് രേഖപ്പെടുത്തി. മന്ത്രിമാർ, MPമാർ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കൾ, വിശ്വാസി സമൂഹം, പൊതുസമൂഹം, സഭാംഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ രംഗങ്ങളിലെ സ്നേഹിതർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആതിഥന്യവും അനുഗ്രഹീതമായ ശുശ്രൂഷയിലൂടെ മലങ്കര മാർത്തോമ സുറേന്യ സഭയ്ക്കും എക്യുമെനിക്കൽ മതേതര മേഖലകൾക്കും അഭിവന്ദ്യ മെത്രോപൊലിത്ത തിരുമേനിയിലൂടെ നൽകിയ നേതൃത്വത്തെ ഓർത്ത ദൈവത്തിന് സുസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 1957 ജൂൺ 29 ശെമ്മാശപ്പട്ടത്തിലേക്കും 18 ഒക്ടോബർ കശീശപ്പട്ടത്തിലേക്കും പ്രവേശിച്ചു. വിവിധ ഇടവേളയിൽ ശുശ്രൂഷ നിർവഹിച്ചു. 1974 നവംബറിൽ സമ്മേളിച്ച സഭാപ്രതിനിധി മണ്ഡലം എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1975 ജനുവരി 11 റംബാനായി, 1975 ഫെബ്രുവരി 8 ജോസഫ് മാർ ഐറേനിയോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പയായി സ്ഥാനാഭിഷേകം ചെയ്യപ്പെട്ടു. കൊല്ലം കൊട്ടാരക്കര, തിരുവനന്തപുരം കൊല്ലം, മുംബൈ ഡൽഹി, അടൂർ മാവേലിക്കര, അടൂർ, നിരണം മാരമൺ, മലേഷ്യ സിംഗപ്പൂർ, ഓസ്ട്രേലിയ ന്യൂസിലൻഡ്, റാന്നി നിലയ്ക്കൽ, കോട്ടയം കൊച്ചി എന്നിവ ഭദ്രാസനങ്ങളിൽ അധ്യക്ഷനായി അതിശ്രേഷ്ഠമായ നേതൃത്വം നൽകി. 1999 സഫർഗം മെത്രോപൊലിത്തയായി ഉയർത്തപ്പെടുകയും 2007 ഒക്ടോബർ 2 മാർത്തോമ മെത്രോപൊലിത്തയായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയും ചെയ്തു. സഭയിലെ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അധ്യക്ഷനായി പ്രഗത്ഭമായ നേതൃത്വം നൽകി. എക്യുമെനിക്കൽ രംഗത്തും സഭൈക പ്രസ്ഥാനങ്ങളിലും ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും നിസ്തുലമായ നേതൃത്വമാണ് തിരുമേനി നിർവഹിച്ചിട്ടുള്ളത്. അഖിലലോക സഭാ കൗൺസിൽ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ തുടങ്ങിയ സമന്വിത എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള സേവനങ്ങൾ എക്കാലത്തും സ്മരണീയമാണ്. സ്നേഹകരം തുടങ്ങിയ നിരവധി ജീവകാരുണ്യ പദ്ധതികളിലൂടെയും സഭയുടെ വിവിധ മേഖലകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും നമ്മുടെ കർത്താവിൻ്റെ കരുതലും ദയയും സ്നേഹവും സമൂഹ മധ്യേ ക്രിസ്തീയ സാക്ഷ്യവും ഏവർക്കും അനുഭവവേദ്യമാക്കി തീർക്കുവാൻ അഭിവന്ദ്യ തിരുമേനിക്ക് തൻ്റെ അജപരിപാലനത്തിലൂടെ സാധ്യമായി. കർത്താവിൻ്റെ വിശ്വസ സാക്ഷിയായി വിശ്വാസധൃതിയോടെ ധീരതയോടെ തൻ്റെ ജനത്തിൻ്റെ മുമ്പാകെ കർത്താവിന് വേണ്ടി മടികൂടാതെ വേല ചെയ്ത് നിത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന തിരുമേനിക്കുടെ സേവനങ്ങൾ അതിശ്രേഷ്ഠമായിരുന്നു. കബറടക്ക ശുശ്രൂഷ സംബന്ധിച്ച ചെലവുകൾക്കായി നമ്മുടെ ഇടവുകളിൽ നിന്ന് സംഭാവനകൾ നൽകുന്നത് പതിവുണ്ടല്ലോ. ഇടവുകൾ നിത്യ ചെലവ് സംഖ്യയുടെ 50% കുറയാത്ത തുക സംഭാവനയെ നൽകുന്ന രീതി തുടരണമെന്ന് അറിയിക്കുന്നു. പ്രസ്തുത തുക 2020 നവംബർ 30 സഭാ ഓഫീസ് ലഭിക്കത്തക്കവണ്ണം അയച്ചു കൊടുക്കേണ്ടതാണ്. മീഖാപ്രവചനത്തിലൂടെ ദൈവം അരുളിച്ചെയ്തു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ വചനം യാഥാർത്ഥ്യമാക്കുന്ന തീരത്തിൽ വിശ്വസ്ത സ്ഥിരതയാകുവാൻ ജനങ്ങളെ നിരന്തരം പ്രകോപിപ്പിച്ചിരിക്കുകയും കർത്താവിന് വേണ്ടി വിശ്രമരഹിതമായി ശുശ്രൂഷ ചെയ്ത് വിശ്രമം പ്രാപിച്ചിരിക്കുന്ന തിരുമേനിയുടെ മഹനീയ സേവനത്തിൽ ചിരസ്മരണീയമാണ്. പുനരുദ്ധാന നാളിൽ വീണ്ടും അനുഭവിച്ച് കാണാമെന്ന പ്രത്യാശയോടുകൂടി സമസ്ത വിശ്വാസ സമൂഹവും ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തയ്ക്ക് പ്രത്യാശപൂർവം സമുചിതമായ യാത്രയയപ്പ് നൽകി. തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ വേദനയിലായിരിക്കുന്ന സ്വഭാവങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സഭയുടെ നാഥനായ കർത്താവ് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. കർത്താവ് യേശു മിശിഹായുടെ കൃപയും സമാധാനവും എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് തിരുവല്ല പുലാത്തിനിൽ നിന്നും ക്രിസ്താബ്ദം 2020 ഒക്ടോബർ മാസം 24 തീയതി ഡോക്ടർ ഗ്രിഗറിയസ് മാർത്തിയോട് സുസഫ്രകൻ മെത്രാപ്പോലിത്ത. Regular activities. Next Sunday, we will be celebrating as Well Sunday School Day. Holy Communion service in English at 10:30 a.m. Reverend Anish Thomas Thomas will lead this service. Inviting families of account number 121 to 203 to attend the Holy Communion service on coming Sunday. Online sign-up will open today evening. Deadline to submit your registration on Friday, October 30th. അച്ഛൻ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെയും ഇന്നലെ അനൗൺസ്മെൻറ്റ് നൽകിയതുപോലെയും ഈ ആഴ്ചകൾ ഇനിയുള്ള മുമ്പോട്ടുള്ള ആഴ്ചകളിൽ 75 ഫാമിലിക്കായിരിക്കും ഓരോ ആഴ്ചയിലും സൈനപ്പ് ഓപ്പൺ ചെയ്യുക. അടുത്ത ആഴ്ച 121 തൊട്ട് 203 വരെയുള്ള ഫാമിലിക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇവോൾവിംഗ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ പുനഃപരിശോധിക്കുന്നതാണ്. വേണ്ട വ്യത്യാസങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വരുത്തുന്നതുമാണ്. അതുപോലെ തന്നെ ഒരു അറിയിപ്പോടുള്ളത്, നവംബർ ഓൺവേഴ്സ് നമ്മുടെ റെഗുലർ ഷെഡ്യൂൾ സർവീസിൻ്റെ ഷെഡ്യൂൾ 1-ാം ഞായറാഴ്ചയും 3-ാം ഞായറാഴ്ചയും ഇംഗ്ലീഷ് സർവീസും 2-ഉം 4-ഉം ഞായറാഴ്ചകളിൽ മലയാളം സർവീസുമായിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലായിരിക്കും ശുശ്രൂഷകൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. സൺഡേ സ്കൂൾ മെമ്പേഴ്സ് വിൽ ബി അസിസ്റ്റിംഗ് വിത്ത് ദ ലെസൺ റീഡിംഗ്. ട്യൂസ്ഡേ പ്രെയർ അറ്റ് 6:30 p.m. ത്രൂ കോൺഫറൻസ് കോൾ. വെനസ്ഡേ ഫാസ്റ്റിംഗ് പ്രെയർ 9:30 a.m. ത്രൂ കോൺഫറൻസ് കോൾ. ഫ്രൈഡേ അറ്റ് 7 p.m. യൂത്ത് ഫെലോഷിപ്പ് ഇൻ പേഴ്സൺ മീറ്റിംഗ് അറ്റ് ചർച്ച്. Saturday at 6:30 p.m. common prayer through conference call. Next Sunday, that is November 1st, Idaho Mission prayer through Zoom conference call. General announcements. Condolence meeting. The diocese is organizing a condolence and thanksgiving meeting on Sunday, October 25th at 8 p.m. to thank God for the life and ministry of late Most Reverend Dr. Joseph Mar Metropolitan. Church leaders of all denomination will be sharing their condolences and reminiscences. ഇതിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് അവൈലബിൾ ആണ്. ഈ ആരാധനയ്ക്ക് ശേഷം ഏവർക്കും ആ ലിങ്ക് അയച്ചു തരുന്നതുമാണ്. യങ് വുമൻസ് ഫെലോഷിപ്പ് മീറ്റിംഗ്. ദർ വിൽ ബി യങ് വുമൻസ് ഫെലോഷിപ്പ് മീറ്റിംഗ് സൺഡേ ഒക്ടോബർ 25th at 5 p.m. വി വിൽ ബി കണ്ടക്ടിംഗ് അവർ സ്റ്റഡി ഓഫ് വുമൻ ഇൻ ദ ബൈബിൾ വിത്ത് ലേ. ഓൾ യങ് വുമൻ ഏജ് 18 ആൻഡ് ഓൾഡർ ആർ എൻകറേജ്ഡ് ടു അറ്റൻഡ്. സ്റ്റേസി മാത്യു, യങ് വുമൻസ് സെക്രട്ടറി. Christos Convention scheduled to be held on November 5, 6, 7. Reverend Sam D. Matthew, Teaneck Mathoma Church. Reverend Saju Chaco, Bethel Mathoma Church. Reverend Gino Abraham, Philadelphia Mathoma Church are the main speakers for this year's convention. Your prayerful participation is requested. അവസാനമായിട്ട് ഇടവ് മിഷൻ്റെയും സേവിയ സംഘത്തിൻ്റെയും എൻവലപ്പുകൾ ഇനിയും റിട്ടേൺ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അത് ഒന്നുകിൽ ഇടവകയുടെ ലെറ്റർ ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ ഇടവയുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ചയിലുള്ള അനൗൺസ്മെൻറ്റുകൾ. താങ്ക് യു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കുടുംബ പ്രതിഷ്ഠാ ദിനമായി ഒരുമിച്ച് കൂടി വരുവാനും നമ്മളെ കുടുംബമായി സമർപ്പിക്കുവാനും ഒക്കെ ലഭിച്ചതായ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യാപരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം കരേറ്റാം. തുടർന്നും കൂടുതൽ ആളുകൾക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളെയൊക്കെ വലിയവനായ ദൈവം ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ട് ഡയസിസ് ക്രമീകരിക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനം, ഒരു താങ്ക്സ് ഗിവിങ് സർവീസും ഉണ്ട് എന്ന് അനൗൺസ് ചെയ്തല്ലോ. അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. 8 p.m. നമ്മുടെ ഭദ്രാസനമായി അഭിയോനിയ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഓർക്കുകയും തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നൊരു സമയമാണ്.
യൂട്യൂബ് ലിങ്കാണ്. നിങ്ങൾക്ക് അതിൽ അത് വാച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കൺവെൻഷനെ പറ്റി പറഞ്ഞല്ലോ, നവംബർ 5, 6, 7 ആണ് നമ്മുടെ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. കൺവെൻഷനും ഇതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് ദേവാലയത്തിൽ വന്ന് ഇരുന്ന് കൺവെൻഷൻ കേൾക്കുവാൻ അവസരം. ബാക്കിയുള്ളവർക്ക് ലൈവ് സ്ട്രീമിലൂടെ ഭവനത്തിലിരുന്നും കൺവെൻഷനെ സംബന്ധിക്കാനുള്ള അവസരമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ വർഷത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോട്ടീസ് ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ആയിട്ട് അറിയിക്കണം എന്നുള്ളതും ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല കൂടിവരവിനായി, കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി സ്തോത്രം. കർത്താവ്, പുതുക്കപ്പെട്ടവരായി, അനുഗ്രഹിതരായി, കുടുംബ കുടുംബമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വവിടെ നൽകണം. യേശുമിശിഹാമൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു വെരി മച്ച്.